ഇന്ന് രാവിലെ 10 മണിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ അഭിസംബോധന ചെയ്യുമെന്ന വാർത്ത കേട്ടതും രാജ്യം മുഴുവൻ ആശങ്കയിലായിരുന്നു. സാധാരണ മോദി രാജ്യത്തെ അഭിസംബോധന ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അർത്ഥം ഒന്നേ ഉള്ളൂ, എന്തോ വലിയൊരു പണി വരുന്നു. ഇത്തരത്തിൽ പണി വരുന്നു എന്ന് പ്രതീക്ഷിച്ച് വാർത്താ സമ്മേളനം കണ്ടത് ദയനീയമായ മോദിയുടെ പ്രകടനമാണ്. 100 കോടി വാക്സിൻ വിതരണമാണ് വലിയ നേട്ടമായി മോദി ഉയർത്തിക്കാണിച്ചത്. ഇന്ധനവില വർധനവ്, അവശ്യ സാധനങ്ങളുടെ വിലക്കയറ്റം, തൊഴിലില്ലായ്മ, പട്ടിണി, വ്യാവസായിക തകർച്ച തുടങ്ങി ആയിരക്കണക്കിന് പ്രശ്നങ്ങൾ ഈ രാജ്യം നേരിടുമ്പോൾ 100 കോടി വാക്സിൻ എന്നത് ഒരു അസാമാന്യ നേട്ടമായി ഉയർത്തിപ്പിടിച്ച് മോദി രംഗത്ത് വന്നിരിക്കുകയാണ്. 100 കോടി വാക്സിൻ ഡോസുകൾ എന്ന നേട്ടം കൈവരിച്ചതിൽ രാജ്യത്തെ ജനങ്ങളോട് നന്ദി പറഞ്ഞാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് 10 മണിക്ക് രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചത്. ഈ വിജയത്തിന് പിന്നിൽ 130 കോടി ഇന്ത്യക്കാരുടെയും പ്രയത്നമുണ്ടെന്ന് രാജ്യത്തെ അഭിസംബോധന ചെയ്യവേ അദ്ദേഹം പറഞ്ഞു. ഇന്ത്യയുടെ മികവിന് തെളിവാണിതെന്നും വാക്സിൻ വിതരണത്തിൽ തുല്യത പാലിച്ചെന്നും മോദി കൂട്ടിച്ചേർത്തു. ഇന്നലെ 100 കോടി വാക്സിനേഷൻ എന്ന അസാധാരണമായ ലക്ഷ്യം ഇന്ത്യ മറികടന്നു. ഈ നേട്ടത്തിന് പിന്നിൽ 130 കോടി ഇന്ത്യക്കാരുടെ പ്രയത്നമുണ്ട്. ഈ വിജയം ഇന്ത്യയുടെ വിജയമാണ്, ഓരോ പൗരന്റെയും വിജയമാണ്. നിരവധി പേർ ഇന്ത്യയുടെ വാക്സിനേഷൻ പദ്ധതിയെ മറ്റു രാജ്യങ്ങളുടേതുമായി താരതമ്യം ചെയ്യുന്നുണ്ട്. 100 കോടി പിന്നിട്ട വേഗം അഭിനന്ദനീയമാണ് എന്നും മോദി കൂട്ടിച്ചേർത്തു. ഈ നൂറ്റാണ്ടിലെ തന്നെ ഏറ്റവും വലിയ മഹാമാരി വന്നപ്പോൾ ഇന്ത്യയിൽ ചോദ്യങ്ങൾ ഉയരാൻ തുടങ്ങിയിരുന്നു. ആഗോള മഹാമാരിക്കെതിരെ പൊരുതാൻ ഇന്ത്യക്കാകുമോ എന്നതായിരുന്നു ചോദ്യം. ഇത്രയും കൂടുതൽ വാക്സിൻ വാങ്ങാൻ ഇന്ത്യക്ക് എവിടെ നിന്ന് പണം കിട്ടും, എന്ന് ഇന്ത്യക്ക് വാക്സിൻ കിട്ടും, ഇന്ത്യയിലെ ജനങ്ങൾക്ക് വാക്സിൻ കിട്ടുമോ തുടങ്ങിയ ചോദ്യങ്ങൾ ഉന്നയിക്കപ്പെട്ടു. ഇന്ന് 100 കോടി വാക്സിനേഷൻ നേട്ടമെന്നത് അതിനെല്ലാത്തിനുമുള്ള ഉത്തരമാണ് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 100 കോടി വാക്സിൻ ഒരു നമ്പർ മാത്രമല്ല, ചരിത്രത്തിലെ പുതിയ അധ്യായം കൂടിയാണ്. കഠിനമായ ലക്ഷ്യങ്ങൾ വിജയകരമായി പൂർത്തീകരിക്കാൻ ഇന്ത്യക്കാവും എന്നതിന്റെ തെളിവാണ്. സബ്കാ സാഥ്, സബ്കാ വികാസ്, സബ്കാ വിശ്വാസ് എന്ന മുദ്രാവാക്യത്തിന്റെ ജീവിക്കുന്ന തെളിവാണ് ഇന്ത്യയുടെ വാക്സിൻ ക്യാമ്പയിൻ. വാക്സിനേഷൻ ക്യാമ്പയിനിൽ VVIPകൾക്ക് പ്രത്യേക പരിഗണന ലഭിച്ചില്ല, എല്ലാവരെയും തുല്യരായാണ് കണ്ടത്. ശാസ്ത്രീയമായിരുന്നു രാജ്യത്തിന്റെ വാക്സിനേഷൻ ഡ്രൈവ് എന്നും മോദി കൂട്ടിച്ചേർത്തു. എന്തായാലും ഈ ഒരൊറ്റ വാക്സിൻ വിതരണത്തോടെ ഈ രാജ്യത്തിന്റെ പ്രശ്നങ്ങളെല്ലാം അവസാനിച്ചല്ലോ, സമാധാനം. മുട്ടൻ പണിയൊന്നും തന്നില്ലല്ലോ എന്നുള്ള ഒരു ആശ്വാസം മാത്രമേ വാർത്താ സമ്മേളനം കഴിഞ്ഞപ്പോൾ അത് കണ്ടവർക്ക് ബാക്കിയുള്ളൂ.